അപ്പത്തിനാണ് മാവ് അരച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഊത്തപ്പം ഉണ്ടാക്കാം. സാധാരണ ദോശ മാവല്ലേ ഊത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പത്തിന് മാവുണ്ട്, ഊത്തപ്പം ഉണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പത്തിനുള്ള മാവ് പൊളിച്ചിട്ടുണ്ട്. ഊത്തപ്പം ഉണ്ടാക്കാൻ സവാള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. ഊത്തപ്പത്തിനായിട്ട് ഒരു സവാള, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ഒരു കഷ്ണം ചീര ഇതൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളക്, ചീര, കറിവേപ്പില എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് ഇളക്കുന്നു. ഇതിന് ചേരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട്, ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പിട്ടിട്ട് എല്ലാത്തിനും യോജിക്കാൻ വേണ്ടിയിട്ട് ചേരാൻ വേണ്ടി ഇളക്കും. ഊത്തപ്പത്തിൽ ചേർക്കാനായിട്ട് കുറച്ച് നെയ്യ് എടുത്ത് വെച്ച്, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ഉരുക്കിയെടുക്കണം. അപ്പത്തിന് മാവ് കുറച്ച് തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം. അപ്പം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പരന്ന് വരണ കുറച്ച് പരത്തി വെക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കി ലൂസാക്കി കുറച്ച്. ഊത്തപ്പം ഇതാനുള്ള കല്ല് ചൂടാക്കാൻ വെച്ചു. ഓൾറെഡി വെയിറ്റ് ഓൾറെഡി നെയ്യും ബട്ടറും ഉരുക്കി റെഡി. ഈ ചൂടാകുമ്പോൾ ചൂടായി തീ സിമ്മിലിട്ട് മാവ് ഉരുവിക്കുന്നു. കുമ്പളൊക്കെ വന്നു തീയിലേക്ക് വെളിച്ചം വീഴാം. ിട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് സൈഡിലേക്ക്, അതാണ് എളുപ്പം. ഇത് മൊത്തിക്കൊടുക്കുക. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ നെയ്യ് ഒഴിക്കാം. കുറച്ച് ഉരുകാറുണ്ട് നെയ്യ്. നെയ്യ് ചേർത്തു. ഈ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മാറ്റുക. വീട്ടുപിളക്കൊന്ന് പ്രസ് ചെയ്ത് ഇട്ട് പിടിക്കാനായിട്ട് പ്രസ് ചെയ്ത് വേവിക്ക മറിച്ചിട്ടിട്ട് വേവിക്കാം. മൊത്തം വരെ പൊട്ടി മറിച്ചിട്ട് ഒരു മിനിറ്റായി
ഇത് എടുക്കാം. കുറച്ച് കൂടുതൽ മാവ് ഒഴിച്ചിട്ട് വട്ടകം കൂട്ടിയെടുത്ത കുമ്പളം ഒന്നും തുടങ്ങി ഇനി എന്ത് വെജിറ്റബിളിലേക്ക് വെജിറ്റബിളിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. നടുക്ക് വെച്ചിട്ടിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത ഒഴിക്കാമായിരുന്നു. രണ്ടാമത്തെ വിട്ടപ്പോൾ കുറച്ച് മൂടി വെച്ചിട്ടുണ്ടാവും. ഇതൊന്ന് മറിച്ചിരുന്നു പാത്രത്തിലേക്ക് മാറ്റി മൂന്നാമത്തേതിൽ വെജിറ്റബിൾ ഇടണം. കുറച്ച് മൂടി പാത്രത്തിലേക്ക് മറിച്ചു വെജിറ്റബിളൊന്നും സ്പ്രെഡ് ആകാതെ ഊത്തപ്പം റെഡി. വെജിറ്റബിളിട്ട് കുറച്ച് നെയ്യ് മൂടി വെച്ചിട്ട് വരും. ആദ്യത്തെ രണ്ട് ഉത്തപ്പം, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ച് ഉത്തപ്പം ഉണ്ടാവും. മറിച്ചിടുന്നു എടുക്കാറായി. ലാസ്റ്റ് ഉത്തപ്പം അതിലേക്ക് നെയ്യ് ഒഴിച്ചു. ഇത് അവസാനത്തെ ഉത്തപ്പാണ്. ഇനി ഇത് മറിച്ചിട്ടാണ് ഉത്തപ്പം പൊടിയത്. ഇതേ പൊടി പാത്രത്തിലേക്ക് ഊത്തപ്പായി. അപ്പൊ തന്നെ മാവ് കൊണ്ടുണ്ടാക്കിയ ഊത്തപ്പം അപ്പ എന്ന പേരില് അന്നർത്ഥമായിട്ടുണ്ട്. ഊത്തപ്പം റെഡി. അപ്പത്തിന്റെ മാവാണ്. അപ്പ എന്ന പേര് അന്നർത്ഥമാക്കിയിട്ടുണ്ട് ഊത്തപ്പം. ഊത്തപ്പത്തിന് കൂട്ടാൻ പച്ചമുളകും തേങ്ങയും ഉപ്പും ഒക്കെ ചേർത്ത് ചമ്മന്തി അരയ്ക്കാം. തേങ്ങാച്ചമ്മന്തി അരച്ചെടുത്ത് തന്നെയായിരുന്നു കടുക് പാത്രം. ഊത്തപ്പത്തിന് കൂട്ടാനുള്ള തേങ്ങാച്ചമ്മന്തി റെഡി. കടുക് വറുത്തു ഊത്തപ്പം റെഡി. അപ്പത്തിൻ്റെ മാവ് കൊണ്ടുണ്ടാക്കിയ ഊത്തപ്പം. ഊത്തപ്പം ചമ്മന്തി